നിഫ്റ്റി ഓട്ടോ ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. 0.21% ഒരു നേട്ടമാണ് ഓട്ടോ മേഖലയിൽ കാണുന്നത്. 15,608 നിലവിൽ നിഫ്റ്റി ഓട്ടോ പെർഫോം ചെയ്യുന്നത്. അശോക് ലെയ്ലാൻഡ് ആണ് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നത്. 3.24% ഒരു നേട്ടമാണ് അശോക് ലെയ്ലാൻഡ് ഈ മിനിറ്റുകളിൽ കാഴ്ചവെക്കുന്നത്. തൊട്ടു പിന്നാലെ സോന ബി എൽ ഡബ്ല്യു, ടാറ്റ മോട്ടോഴ്സ്, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവയൊക്കെ 1% ഒരു നേട്ടം കൈവരിക്കുന്നുമുണ്ട്. ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തുന്നത് ഹീറോ മോട്ടോ കോർപ്പിന്റെ ഓഹരികളിലാണ്. 0.97% ഒരു ഇടിവാണ് കാണുന്നത്. ഇനി ബോഷിന്റെ ഓഹരികളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 0.91% ഒരു ഇടിവും കാണുന്നുണ്ട്. ഇനി അശോക് ലെയ്ലൻഡിന്റെ ഒരു Q1 റിസൾട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അശോക് ലെയ്ലൻഡ് ഓഹരികളിൽ കാര്യമായ ഒരു മുന്നേറ്റം കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം അശോക് ലെയ്ലൻഡിന്റെ ഓഹരികളിൽ ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നു. Q1 റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാണിജ്യ വാഹന നിർമ്മാതാക്കളാണ് അശോക് ലെയ്ലൻഡ്. ജൂണിൽ അവസാനിച്ച പാദത്തിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 747% വളർച്ച കൈവരിച്ച് 576.42 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അശോക് ലെയ്ലൻഡിന്റെ ഓഹരികൾ 181 രൂപയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3.3% നേട്ടം കൈവരിച്ചുകൊണ്ടാണ് ഓഹരികൾ മുന്നോട്ട് പോകുന്നത്. കമ്പനിയുടെ വരുമാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13.39% വർദ്ധിച്ച് 8,151.96 കോടിയിലെത്തിയിട്ടുമുണ്ട്. 2023 സാമ്പത്തിക വർഷം 1ാം പാദത്തിലെ 7,182 കോടി രൂപയായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന വരുമാനം. 2023 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിലെ അറ്റാദായത്തിൽ 17% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 751.41 കോടി രൂപയായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം ഏകദേശം 33% വർധനവോടുകൂടി 11,626 കോടി അശോക് ലെയ്ലാൻഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൻകം ഫ്രം അതർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് കമ്പനിക്ക് രേഖപ്പെടുത്താനായിട്ടുള്ളത്. മറ്റ് വരുമാനങ്ങൾ നോക്കുമ്പോൾ വർഷം തോറും 26 കോടിയിൽ നിന്ന് ഇരട്ടിയായി 51 കോടിയായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വർഷത്തിലെ ഡെഫേർഡ് ടാക്സ് ക്രെഡിറ്റ് കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 1.9 കോടി രൂപയിൽ നിന്ന് 168 കോടി രൂപയായിട്ട് വളർന്നിട്ടുണ്ട് എന്നാണ് കമ്പനി കാണിക്കുന്നത്. റിസൾട്ടുകൾക്ക് പുറമേ ഇന്ത്യൻ സായുധ സേനയിൽ നിന്ന് 800 കോടി രൂപയുടെ ഓർഡർ കൂടി ലഭിച്ചതായി അശോക് ലെയ്ലൻഡ് അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഫീൽഡ് ആർട്ടിലറി ട്രാക്ടർ, ഗൺ ടവിംഗ് വെഹിക്കിൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള കരാറുകൾ ഈ ഓർഡറിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇനീഷ്യൽ പോസിറ്റീവ് ഇൻഡിജനൈസേഷൻ പട്ടികയിൽ കൂടി ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് കമ്പനിയുടെ ഓഹരി വിലയിലും കാര്യമായ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത ഇപ്പോൾ തെളിയിക്കുന്നത്. Q1 റിസൾട്ടുകൾ പ്രഖ്യാപിച്ചതിലും വളരെ അധികം പോസിറ്റീവ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഓഹരികൾ 3% നേട്ടവും അശോക് ലെയ്ലൻഡിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി അതിന്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പം അശോക് ലെയ്ലൻഡ് ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്, ഫസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് അശോക് ലെയ്ലൻഡ് ചാർട്ട് നമുക്ക് കാണാം. ഒരു പ്രൈസ് ആക്ഷൻ, ഒരു കപ്പൽ ഹോൾഡർ ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയേക്കണ ജൂൺ 13 ഡേറ്റിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് നിയറസ്റ്റ് വരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 159 എന്ന് പറഞ്ഞൊരു ലെവലായിരുന്നു. ആ ലെവലും അതിനെ തുടർന്നുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് റീടെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് പിന്നെ ഒരു മെയിനായിട്ട് പറയുന്നത് ഒരു അപ്സൈഡ്, ഒരു അപ് ട്രെൻഡിലാണ് ഇപ്പോൾ നമുക്ക് അശോക് ലെയ്ലാൻഡ് സ്റ്റോക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് ഹയർ ഹൈയിൽ തന്നെ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം നിൽക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 182.55 എന്ന ലെവലും റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നിയറസ്റ്റ് വരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്കൊരു 186 എന്ന ലെവലിലൊക്കെ എത്തുന്നത് മിക്കവാറും ഒരു അവിടെ നിന്നൊരു റീടെസ്റ്റിന് വേണ്ടി താഴത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്്ക് അടുത്ത സപ്പോർട്ടായിട്ട് നമുക്ക് 182 എന്ന ലെവല് സപ്പോർട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് 2 ആയിട്ട് 175 എന്ന ലെവലിൽ നമുക്ക് സപ്പോർട്ട് 2 ആയിട്ടും സപ്പോർട്ട് 3 ആയിട്ടും 171 എന്ന ലെവലിൽ നമുക്ക് അശോക് ലെയ്ലാൻഡിൻ്റെ കാര്യത്തിൽ നമുക്ക് വാച്ച് ചെയ്യുന്ന ലെവൽസാണ്.
നമ്മൾ നിഫ്റ്റി ഐ ടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ 1142 പോയിന്റുകളുടെ ഇടിവോടുകൂടി 30001 നിലവിൽ നിഫ്റ്റി ഐ ടി പെർഫോം ചെയ്യുന്നത്. ഇൻഫോസിസിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇൻഫോസിസിനെ ഇത്രത്തോളം ഒരു വലിച്ചിടാനുള്ള പ്രധാന കാരണം. അതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, വളർച്ചാ പ്രതീക്ഷ വെട്ടിക്കുറച്ചത് കൂടിയാണ് ഇൻഫോസിസിന് തിരിച്ചടിയായത് എന്ന് വേണം കരുതാനായിട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഒരു ആദ്യ പാദത്തിൽ 5,945 കോടി രൂപയുടെ ഏകീകൃത അറ്റാദായം നേടിയതായിട്ടാണ് ഇൻഫോസിസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം 11% മാത്രം വളർച്ചയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കമ്പനിയുടെയും അനലിസ്റ്റുകളുടെയും ഒക്കെ നിഗമനങ്ങൾക്ക് താഴെ നിൽക്കുന്ന ഒരു പ്രകടനമാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ജൂൺ പാദത്തിൽ കമ്പനിക്ക് പുറത്തുവിടാനായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏകീകൃത വരുമാന അവലോകന പാദത്തിൽ ഒരു 10% വർദ്ധിച്ച് 37,933 കോടി രൂപയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആഗോള അന്തരീക്ഷത്തിലെ അനിശ്ചിതത്വം കണക്കിലെടുത്തും തങ്ങളുടെ വരുമാന വളർച്ചാ എസ്റ്റിമേറ്റ് വെട്ടിക്കുറയ്ക്കുകയാണെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അറിയിപ്പോട് കൂടിയിട്ടാണ് ഇൻഫോസിസിന്റെ ഓഹരികളിൽ ഇത്രമാത്രം ഒരു മാറ്റം സംഭവിക്കാനുള്ള പ്രധാന റീസൺ ആയിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സ്ഥിരമായ കറൻസി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 3.5% മാത്രം വളർച്ച മാത്രമാണ് സമീപകാലത്ത് പ്രകടമാകുന്നത്. നേരത്തെ ഇത് 4 മുതൽ 7% പക്ഷേ 2023-24 കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവർത്തന മാർജിൻ സംബന്ധിച്ച മാർഗനിർദ്ദേശം 20 മുതൽ 22% തന്നെ കമ്പനി നിലനിർത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ആഴ്ചയുടെ വ്യാപാര ദിനത്തിന്റെ അവസാന ഘട്ടത്തിൽ നിഫ്റ്റി ഐ ടി മാർക്കറ്റിനെ മൊത്തം താഴേക്ക് വലിച്ചിടുന്ന ഒരു പ്രതീതി തന്നെയാണ് ഉള്ളതാണ് എന്നാണ് പറയാനുള്ളത്. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ പി ഒയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഉത്കർഷ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഐ പി ഒയ്ക്ക് വലിയ ഒരു പ്രതികരണമാണ് ലഭിച്ചത്. ഇപ്പോൾ ഓഹരികൾ ഇഷ്യൂ വിലയേക്കാൾ 60% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. സ്റ്റോക്ക് NSEയിൽ 40 രൂപയിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ BSEയിൽ 39.95 രൂപയിൽ ാണ് ഐ പി ഒ വില 25 രൂപയ്ക്കെതിരെ അരങ്ങേറ്റം കുറിച്ചത്. ഉത്കർഷ് ബാങ്കിന്റെ ഓഹരികൾ നിലവിൽ 92%ത്തിലധികം നേട്ടത്തിലാണ് ഉള്ളത്. ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നോടിയായി ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഈ ഒരു അൺലിസ്റ്റഡ് മാർക്കറ്റിൽ കമ്പനിയുടെ ഓഹരികൾ 15 രൂപ പ്രീമിയത്തിൽ ട്രേഡും ചെയ്തിരുന്നു. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ 500 കോടി രൂപയുടെ ഐ പി ഒയ്ക്ക് നിക്ഷേപകരിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വൻ പ്രതികരണങ്ങളാണ് ലഭിച്ചത്. അതോടുകൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു 92%ത്തിലധികം നേട്ടവുമായിട്ട് കമ്പനി മുന്നോട്ട് പോകുന്നത്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 124.8 തവണയും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 81.6 തവണയാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റീറ്റെയിൽ ക്വാട്ട സബ്സ്ക്രിപ്ഷന്റെ കണക്ക് നോക്കിയാൽ 72.1 തവണയുമാണ്. ICICI സെക്യൂരിറ്റീസും കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനിയുമാണ് ഇഷ്യൂവിന്റെ ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജർമാരായി പ്രവർത്തിച്ചത്. പിയർ ഗ്രൂപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാങ്കിന് ന്യായമായ വാലുവേഷൻ ഉണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി പ്രൈസിംഗ്, ഒപ്പം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ മൈക്രോ ഫിനാൻസ് ബിസിനസ്സിലേക്കുള്ള ശക്തമായ മാനേജ്മെന്റ് ശ്രദ്ധയും ഐ പി ഒയ്ക്കുള്ള പ്രതികരണത്തിന് കൂടുതൽ സംഭാവന നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്കർഷ് 2017 പ്രവർത്തനം ആരംഭിക്കുന്നത്. കൂടാതെ സേവിംഗ്സ് അക്കൗണ്ടുകൾ, സാലറി അക്കൗണ്ടുകൾ, കറന്റ് അക്കൗണ്ടുകൾ, റെക്കറിംഗ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ലോക്കർ സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഡെപ്പോസിറ്റ് പ്രോഡക്റ്റ് അതിന്റെ ഉൽപ്പന്ന സ്യൂട്ടിൽ ഉൾപ്പെടുന്നുമുണ്ട്. 2019 സാമ്പത്തിക വർഷത്തിനും 23 സാമ്പത്തിക വർഷത്തിനുമിടയിൽ ഏകദേശം ഒരു 6,000 കോടി രൂപയിലധികം ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോയുമായി ബാങ്ക് ഏറ്റവും വേഗതയേറിയ 3-ാമത്തെ മൊത്ത വായ്പാ പോർട്ട്ഫോളിയോ വളർച്ച രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. NPA കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.33% അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഇയർ 2021-23 എന്നിവയുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ NPA 2.31, ഫിനാൻഷ്യൽ ഇയർ 2022-ൽ 0.39. ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2.31 എന്നിങ്ങനെയുള്ള ഒരു കണക്കാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുമുള്ളത്. 2021-23 സാമ്പത്തിക വർഷത്തേക്കാൾ 26% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. പാൻഡമിക്കിന് ശേഷമുള്ള പൊതുവിപണി പ്രവണതകളെ തുടർന്ന് 2022 സാമ്പത്തിക വർഷത്തിൽ ബോട്ടം ലൈൻ ഗ്രോത്ത് എന്ന് പറയുന്നത് മ്യൂട്ടഡ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഈ ഒരു മാർച്ചിൽ അവസാനിച്ച വർഷത്തിൽ കമ്പനിയുടെ മൊത്ത വരുമാനത്തിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2804 കോടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റവന്യൂ എന്ന് പറയുന്നത്.
അതേ കാലയളവിലെ അറ്റാദായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 404 കോടി രൂപയായിരുന്നു. അങ്ങനെ മികച്ച പ്രതികരണത്തെ തുടർന്ന് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഓഹരികൾ കുതിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരു വിപണിയിൽ കാണുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം.